ഏതെങ്കിലും തരത്തിൽ കുട്ടിയുടെ കണ്ടീഷനിൽ നിന്നോ ബ്ലഡ് ടെസ്റ്റിൽ നിന്നോ നമ്മൾക്കൊരു ക്രിട്ടിക്കൽ ഡെങ്കിയാണ് എന്ന് സംശയം തോന്നിക്കഴിഞ്ഞാൽ ഉടനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുകയും ഡ്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യും. നമ്മൾ ഡ്രിപ്പ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടും കുട്ടിക്ക് അതിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് വരുന്നില്ലെങ്കിലോ ബ്ലഡ് പ്രഷർ ഇമ്പ്രൂവ് ചെയ്യുന്നില്ലെങ്കിലോ കുട്ടിയെ പല സമയത്തും വെൻറ്റിലേറ്ററിൻ്റെ സഹായത്തോടുകൂടെ ബ്രീത്തിങ് ഹെൽപ്പ് വേണ്ടി വരികയും കുട്ടിക്ക് ബ്ലഡ് പ്രഷർ ഇമ്പ്രൂവ് ചെയ്യാനുള്ള മെഡിസിൻ വേണ്ടി വരികയും ചെയ്യും. അതേസമയം തന്നെ നമ്മൾ കൂടുതൽ വിദഗ്ധമായ പരിശോധന ചെയ്ത് ഹൃദയത്തിൻ്റെ ഫംഗ്ഷൻ, കിഡ്നിയുടെ ഫംഗ്ഷൻ, ലിവറിൻ്റെ ഫംഗ്ഷൻ, ബ്രെയിനിൻ്റെ ഫംഗ്ഷൻ ഇതെല്ലാം മോണിറ്റർ ചെയ്യും. അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു വളരെ ഒരു ക്രിട്ടിക്കലായിട്ടുള്ള ഡെങ്കിയുള്ള കുട്ടികളുടെ ചികിത്സ ഈ തരത്തിലുള്ള എല്ലാ സപ്പോർട്ടും ഉള്ള ആശുപത്രിയിൽ ചെയ്യുന്നതാണ് ഉത്തമം. ആ ആശുപത്രിയിൽ ഒരു കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റായ ഹാർട്ടിൻ്റെ ഡോക്ടർ, കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റായ കിഡ്നി ഡോക്ടർ, കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റായ ലിവറിൻ്റെ ഡോക്ടർ, കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റായ പീഡിയാട്രിക് ICU ഡോക്ടേഴ്സ് ഇവരെല്ലാവരും ഉണ്ടെങ്കിൽ മാത്രമേ ഫലപ്രദമായിട്ട് നമ്മൾക്ക് ഈ ഒരു അവസ്ഥ മാനേജ് ചെയ്യാൻ പറ്റുകയുള്ളൂ.